എങ്ങനെയാണ് ഈ ക്രിക്കറ്റ് ആവേശം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ഒന്ന് കണ്ണൂരേക്ക് പോകാം, തലശ്ശേരിയിലേക്ക് പോകാം. തലശ്ശേരിയിൽ ശ്രാവൺ ചേരുന്നുണ്ട്, അവിടെ കുറെ വനിതാ ക്രിക്കറ്റർമാർ ശ്രാവണോടൊപ്പം ഉണ്ട്. ശ്രാവൺ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ആവേശമൊക്കെ? ഇതത് ലോകകപ്പ് ആവേശം തുടങ്ങി ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും ഏറ്റുമുട്ടുകയാണ്. ഓർമ്മയുണ്ടാകും 12 വർഷം മുമ്പ് വാങ്കടയിൽ ഒരു April 2 നുവാൻ കുലശേഖരയെ സിക്സറിന് പറത്തി മഹേന്ദ്ര സിംഗ് ധോണിയുടെ നിമിഷം, ഇന്ത്യ ലോകകപ്പ് നേടിയ നിമിഷം. അതേ ആവേശം ഇത്തവണ ഇന്ത്യ വീണ്ടും ലോകകപ്പിന് ആതിഥേയരാകുമ്പോൾ, ഒറ്റയ്ക്ക് ആദ്യമായി ആതിഥേയരാകുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പമാണ് നമ്മളുള്ളത്. ഇവർ കേരള വനിതാ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളാണ്. ഇന്ത്യയുടെ തട്ട് തണുതന്നിരിക്കും ഇത്തവണ. എന്താണ് ഇത്തവണ ഒരു പ്രതീക്ഷ? എന്താ നിങ്ങളെ ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു സാധ്യത എങ്ങനെയാ? ഇന്ത്യ കപ്പടിക്കും ഉറപ്പാണ്. എന്തുകൊണ്ടാ? കാരണം ബെസ്റ്റ് ടീമാണ് ഇന്ത്യ, വിശ്വാസമുണ്ട്. ഇത്തവണ നമ്മുടെ സ്ക്വാഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്ക്വാഡാ. ഗില്ലുണ്ട്, കോഹ്ലി ഉണ്ട്, ബാറ്റ്സ്മാന്മാരും എല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ ബോളേഴ്സും ഉണ്ട്. നമ്മൾ കപ്പടിക്കും. ഈ ഇത്തവണ ഇന്ത്യയുടെ ഒരു കീ പ്ലെയർ ആരായിരിക്കും തോന്നുന്നത്? കെ എൽ രാഹുൽ ഒരു ബെസ്റ്റ് കമ്പാക്കാണ് ഏഷ്യാകപ്പിലൂടെ അടുത്തേക്കുന്നത്. അതുപോലെ വിരാട് കോഹ്ലി ആയാലും ശുഭ്മാൻ ഗില് ആയാലും എല്ലാവരും ഫോമിൽ തന്നെയാണ്. ഇന്ത്യ എന്തായാലും കപ്പടിക്കും. ഇന്ത്യക്ക് ഏറ്റവും വെല്ലുവിളിയാകാൻ പറ്റുന്ന ഒരു ടീം ഏതായിരിക്കും? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അതൊക്കെ തന്നെ. പിന്നെ നല്ല സെറ്റ് ടീം അല്ലേ? പിന്നെ നമ്മൾ ഇന്ത്യ പിന്നെ ഇപ്പൊ നല്ല ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് കപ്പടിക്കുന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. എന്തായാലും കപ്പടിക്കും. ഇത്തവണ ഇന്ത്യ ഈ ഹോം ആനുകൂല്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവുന്ന പറയുന്നത് വെച്ചാൽ ഒറ്റയ്ക്ക് ഇന്ത്യ ആദ്യമായിട്ട് ആതിഥേയരാവുകയാണ്, ഇന്ത്യക്ക് പരിചയമുള്ള ട്രാക്കുകളാണ്. എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ? ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അത് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക് കിട്ടുന്നത്. ഇത്തവണ ഇപ്പം 6 അശ്വിൻ ടീമിൽ വന്നു, അത് എത്രത്തോളം ഗുണം ചെയ്യും? പക്ഷേ അക്ഷർ പട്ടേലിന് പരിക്ക് പറ്റിയിട്ട് അശ്വിൻ അവസാന ടീമിൽ വന്നെ, അശ്വിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. തീർച്ചയായിട്ടും അശ്വിൻ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു തന്നെയാണ്. അപ്പം അശ്വിൻ്റെ ബുദ്ധി തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അശ്വിൻ ഒരു തലകൊണ്ട് ചിന്തിക്കുന്ന ക്രിക്കറ്റർ അല്ലേ? ഓക്കെ, അത് മെച്ചമാണെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഈ ക്രിക്കറ്റ് താരങ്ങളുടെ പ്രതീക്ഷകൾ അതൊക്കെയാണ്. ഇന്ത്യ കപ്പടിക്കുന്നുള്ളതാണ്. October 14 ഒരു ടോപ്പ് മാച്ച് അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ? അതെ, കാണാൻ. പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല ലോകകപ്പില്. ഇപ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും തോൽപ്പിക്കുന്നു അല്ലേ? അതാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതാണ് ശ്രീനാഥ്, October 14 ഗംഭീര പോരാട്ടത്തിന് കാത്തിരിക്കുന്നു. October 8 ഓസ്ട്രേലിയക്കെതിരെ ചെന്നൈയിൽ ഇന്ത്യ ആദ്യ മത്സരം. ഏതായാലും 2011 വീണ്ടും ആവർത്തിക്കും. ഇത്തവണ അഹമ്മദാബാദിലും ഇന്ത്യൻ ടീം ട്രോഫി ഉയർത്തും. രോഹിത് ശർമ്മയുടെ കയ്യിലായിരിക്കും ലോക കിരീടമെന്ന് ഈ ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ, ഈ കേരള വനിതാ ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളുടെയും പ്രതീക്ഷ. ശ്രീനാഥ്.